ഹേ, ഞാൻ നിങ്ങളുടെ മൂത്ത മോനാണ്. മൂന്ന് പ്രാവശ്യം ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോഴും അറിഞ്ഞിട്ടില്ല. പണ്ട് കുറേ കറങ്ങി നടന്നിട്ടുണ്ടെന്നും പറഞ്ഞ് ഒരു മര്യാദയൊക്കെ വേണ്ടേ? പാളിയല്ലേ, ഇത്തവണ ആര് കണ്ടു? അപ്പുറത്തെ വീട്ടിലല്ലേ ഏത്ത. അവിടെ രമയെ വിളിച്ച് വിവരം പറഞ്ഞു. രമ പ്രസ്തീന്ന് ഇവിടുത്തെ കുരിപ്പിനെ വിളിച്ച് സ്റ്റേഷനിലെത്തി ടിക്കറ്റ് എടുത്ത് തിരിഞ്ഞപ്പോൾ ദേവൻ മുമ്പിൽ. എടാ, അവനെ പിടിച്ച് കെട്ടിയിട്ടിട്ട് വേണ്ടടാ കയറി പോവാൻ. ഞാൻ ആയിരിക്കണ്ടിരുന്നു. ആ, എൻ്റെ ഒരവസരം കളഞ്ഞില്ലേ? കളഞ്ഞിട്ടാ വന്നേക്കുന്നത്. ആ, ദേവന്മാരെങ്ങും പോകത്തുമില്ല, ബാക്കിയുള്ളവരും വിടത്തുമില്ല. ഞാൻ നോക്കിയപ്പം ബാഗും തൂക്കി വഴിയും കൂടെ നടന്നു പോകണം. പിന്നെ ഞാൻ ഇങ്ങനെ വിളിച്ചോണ്ട് വന്നു. താങ്ക്സ്. ഓക്കേടാ, വൈകിട്ട് കാണാം. ആരാരുടെ ആഗ്രഹങ്ങളാണ് ഇവിടെ സാധിച്ചു കൊടുത്തിട്ടുള്ളത്? ഇതേ കുറേ നാളായില്ലേ കാശിക്ക് പോണ കാര്യം പറഞ്ഞു. ഇതുവരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? ഇവിടുന്ന് ആരും കൊണ്ടുപോകാൻ ഇല്ലാത്തതുകൊണ്ടാണ് ബാഗും തൂക്കി ഒറ്റയ്ക്ക് ഇറങ്ങി പോണത്. പാവം, എന്നാ നീ എന്നെ കൊണ്ടുപോടാ. കൊണ്ടുപോകും, കൊണ്ടുപോകാൻ തന്നെ പോണത്. ഞാൻ എന്തായാലും രണ്ടാഴ്ചത്തെ ലീവ് എടുത്തിട്ടുണ്ട്. അപ്പൂപ്പനെ കൊണ്ട് കാശിക്ക് പോണു. കാശിക്കാ? നടക്കൂ? എന്തൊരു സംശയം, ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറയണം. ആരുടെയും കാല് പിടിക്കാനും പുറം നടക്കാനൊന്നും വരുന്നില്ല. വരേണ്ടവർക്ക് വരാം. ഞാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോവാണ്. അവസാനം നീ നേടിയല്ലോടാ. അതങ്ങനെ പോന്ന് പറഞ്ഞാ പോയി. എടാ, നമ്മളൊക്കെ ഒരു പരിപാടി അവതരിപ്പിച്ച പിന്നെ അങ്ങനല്ലേ. എന്തായാലും ഒറ്റയ്ക്ക് പോകാൻ തീരുമാനിച്ചാ നിനക്ക് കുടുംബമായിട്ട് പോകാൻ പറ്റിയല്ലോ. അത് മാത്രമുള്ളൊരു ടെൻഷൻ. അങ്ങനെയൊന്നും ഇല്ലടാ, നീ പോസിറ്റീവായി പോയിട്ട് വാ. അപ്പൊ പോയിട്ട് വരും. നീ വരണ. നീ എന്താടാ എന്നെ കളിയാക്കുവാണ്? സന്തോഷം കൊണ്ടാടാ. ഇതൊരു കാര്യം ചോദിക്കട്ടോ, ഈ കാശി വാരണാസി ബനാറസിൽ എവിടെ നമ്മൾ ആദ്യം പോകണം? എടാ, ഇത് മൂന്നും ഒരു സ്ഥലമാണ്. ഇവിടെയാണ് മരണം ആഘോഷിക്കപ്പെടുന്നത്. സന്തോഷിച്ചൊരു കൂടുന്നുണ്ട്. ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാ. നീയൊക്കെ ഇറങ്ങുന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും ഇറങ്ങിയാനെ. അപ്പൊ നല്ല ഉറക്കത്തിലായിരുന്നു, അതുകൊണ്ട് അവിടെ ഇറങ്ങുന്ന അറിഞ്ഞില്ല. എന്തിനാടാ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കണം? നിനക്കൊക്കെ അങ്ങ് വന്നാൽ മതിയായിരുന്നല്ലോ. ഞാൻ എങ്ങനെയെങ്കിലും ട്രെയിനിൽ പോയേനെ. അതപ്പൂപ്പൻ ഒറ്റയ്ക്ക് പോകണ്ടെന്ന് വിചാരിച്ചു. കഷ്ടപ്പെടുത്താനായിട്ട് വാ. പോവാ. വണ്ടി ഇതെന്താണ് തലയൊക്കെ മുട്ടയടിച്ച്? ഭയങ്കര ചൂട്. അതൊക്കെ പിന്നെ പറയാം. അപ്പൂപ്പൻ എന്ത് പരിപാടിയാണ് കാണിച്ചത്? ഒരു വാക്ക് പറഞ്ഞിട്ട് പൊക്കൂടായിരുന്നു. ഞങ്ങൾ എത്ര അലഞ്ഞെന്നറിയോ? അങ്ങോട്ട് പോയ മാനസികാവസ്ഥയിലല്ലടാ ഇങ്ങോട്ട് പോകുന്നത്. അച്ഛനെ ഇറങ്ങിവാ, നമുക്ക് എല്ലാവർക്കും കൂടി വേറൊരു ദിവസം ഒരുമിച്ച് പോകാം. ഇല്ല, എന്തോന്ന് വെച്ചാ വാ, നമുക്ക് എല്ലാവർക്കും കൂടെ വീട്ടിൽ പോയിട്ട് ആലോചിച്ച് തീരുമാനം. അപ്പൂപ്പനെ കൊണ്ടുപോവാ, ഞാനല്ല പറയണം. വേണ്ട, ഞാൻ ഒറ്റക്ക് പൊക്കോളാം.
എനിക്കിത് ഒഴിക്കണം. നിൻ്റെയൊക്കെ കൂടെയുള്ള യാത്ര എനിക്ക് വയ്യ. എന്നെ ഒന്ന് വെറുതെ വിടടാ. ഒരു യാത്ര പോകണത് എങ്ങനെയാണെന്ന് എനിക്ക് കറിഞ്ഞു വിടാം. പാഞ്ചി വാരാണസി.